ലക്ഷ്മികളൊക്കെ സ്ക്രീനിൽ കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ക്രൈസ്തവരെ, നമുക്ക് കോപ്പിറൈറ്റ് തന്നെ ഒരു ഗ്യാൻ ഗെയിമിംഗ് അല്ലെങ്കിൽ നമ്മുടെ ഗ്യാൻ ബ്രോ ആണ് എനിക്ക് എൻ്റെ ചാനലിൽ നിന്ന് കോപ്പിറൈറ്റ് തന്നിട്ടുള്ളത്. തന്റെ മനസ്സ് ഇത്ര വൃത്തികെട്ടതാണെന്ന് അറിഞ്ഞില്ല. ർക്കും എഫ് എഫ് ടീച്ചറിനൊക്കെ എൻ്റെ സുസ്വാദം സബീസിൽ നമ്മൾ നോക്കാവുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിനെ പറ്റി തന്നെയാണെന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. മറ്റൊന്നല്ല, നമ്മൾ അക്ഷി എ കെ സെഡ് ഈ ഒരു യൂട്യൂബറിന് എത്ര പേർക്ക് അറിയാം എനിക്കറിയത്തില്ല. ഒരു ഈയിടെയായിട്ട് അണ്ടർ കേക്ക് കയറിയ ഒരു യൂട്യൂബറാണ്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് സെർച്ച് ചെയ്താൽ കാണാം. അപ്പോൾ അണ്ടർ കേക്ക് അടിക്കുക എന്ന് പറഞ്ഞാൽ അത്രമാത്രം ടാസ്ക്കായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾക്ക് അറിയുമല്ലോ. അപ്പം പുള്ളിക്കാരൻ വളരെ ഹാർഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് അണ്ടർ കെ കയറിയത്. ഇപ്പം അണ്ടർ കെ അടിച്ചതിന് ശേഷം പുള്ളിക്കാരൻ സ്ട്രൈക്ക് വന്നു. ഇപ്പം എത്ര സ്ട്രൈക്ക്, 3 സ്ട്രൈക്ക് പോണാ ചാനൽ പോകുന്നതെന്ന് പറഞ്ഞു. ഇപ്പോൾ എത്ര സ്ട്രൈക്ക് പോകുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. സംഭവം വേറൊന്നല്ല, ഒരു വീഡിയോ ഒന്ന് കാണിച്ചില്ല. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. കാരണം എൻ്റെ ചാനൽ നിങ്ങൾക്ക് അറിയാം, റെഗുലർ വ്യൂസിനാരങ്ങാ ഞാൻ ബാക്കിയുള്ള യൂട്യൂബേഴ്സിൻ്റെ കണ്ടൻറ്റും കാര്യങ്ങളൊന്നും ഇട്ടല്ല എൻ്റെ ചാനലിൽ വീഡിയോസ് ഇടാറുള്ളതും. ഞാൻ ഇൻക്ലൂഡ് ആയ വീഡിയോസ് മാത്രമേ എൻ്റെ ചാനലിൽ ഇതുവരെയായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. ഏത് വീഡിയോ നിങ്ങൾക്ക് എടുത്ത് നോക്കിയാലും കാണാം, ഞാൻ ആ വീഡിയോയിൽ ഉണ്ടെങ്കിൽ മാത്രം എൻ്റെ ഒരു പ്രസൻസ് ആ വീഡിയോയിലുള്ള അങ്ങനത്തെ വീഡിയോസ് മാത്രമേ ഞാൻ എൻ്റെ ചാനലിൽ ഇതുവരെയായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ. അല്ല ബാക്കിയുള്ള ചാനലിൽ ബാക്കിയുള്ള യൂട്യൂബേഴ്സിന് എന്ത് പറ്റും അങ്ങനത്തെ കണ്ടൻസും കാര്യങ്ങളും ഒന്നും അല്ല ഇടാറുണ്ട് എൻ്റെ ചാനൽ. ഗൈസ്, നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഗൈസ്, അതായത് നമുക്ക് കോപ്പിറൈറ്റ് തന്നെ ഗ്യാൻ ഗെയിമിംഗ് അല്ലെങ്കിൽ നമ്മുടെ ഗ്യാൻ ബ്രോ ആണ് എനിക്ക് എൻ്റെ ചാനലിൽ നിന്ന് കോപ്പിറൈറ്റ് തന്നിട്ടുള്ളത്. അപ്പോൾ ഏത് വീഡിയോക്കാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് കഴിഞ്ഞ കൊല്ലം നവംബർ 24, 2020 ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു ഗൈസ് എൻ്റെ ചാനലിൽ. അതായത് ഗ്യാൻ ഗെയിമിങ്ങിൻ്റെ ലൈവ് എന്നാണ് ലൈവിൽ ഒരു ഗിവ് അവേ ബൂയ എമൗണ്ടിൻ്റെ ഗിവ് അവേൻ്റെ ഒരു ലൈവ് പോയിരുന്നു സോളോ കസ്റ്റമിൻ്റെ. അപ്പോൾ ഞാൻ ആ സോളോ കസ്റ്റമിൽ റാൻഡമായിട്ട് പാസ്വേഡ് ടൈപ്പ് ചെയ്ത് ജോയിൻ ചെയ്തിരുന്നു. ആ കസ്റ്റമിൽ ഗ്യാ എന്നാണ് നമ്മുടെ റൈസ്റ്റാറും സ്നൈപ്പറിലോടും എല്ലാവരും ആ കസ്റ്റമിലുണ്ടായിരുന്നു. കാരണം അവർക്കൊക്കെ ഓൾറെഡി ഗ്യാൻ ഗെയിമിങ് അവർ ഇൻവൈറ്റ് ചെയ്ത് സ്ലോട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കിയെല്ലാവരും എന്നാണ് പാസ്വേഡ് റാൻഡമായി ടൈപ്പ് ചെയ്ത് ജോയിൻ ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ആ ലൈവിൽ ഞാൻ എന്നാണ് സ്നൈപ്പറിലോടിനെ എന്നാണ് കുഴപ്പമില്ലാത്ത രീതിയിൽ സ്നൈപ്പറിലോഡിനെ കില്ല് ചെയ്യുന്നൊരു പോർഷൻ കിട്ടിയിരുന്നു. സ്നൈപ്പറിലോഡ് മാത്രമല്ല ഞാൻ റൈസ്റ്റാറുമായിട്ട് ആ വീഡിയോയിൽ ഫൈറ്റ്. അപ്പോൾ ഈ സംഭവം നിങ്ങൾക്ക് മനസ്സിലോ, നമ്മുടെ ഗ്യാൻ ഗെയിമിങ് സ്ട്രൈക്ക് കൊടുക്കുകയായിരുന്നു. സംഭവം ഇതെന്തിനാണ് ഈ സ്ട്രൈക്ക് കൊടുത്തതെന്ന് എനിക്കറിയത്തില്ല. പുള്ളിക്കാരൻ അറിയാണ്ട് കൊടുത്താണോ? കുറേ ഹിന്ദി യൂട്യൂബേഴ്സിനൊക്കെ പുള്ളിക്കാരൻ്റെ സ്ട്രൈക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ഇനി പുള്ളിക്ക് വളർന്നിരുന്ന യൂട്യൂബേഴ്സിനെ കണ്ടുകൂടെ അങ്ങനെയൊന്നും കാണുമെന്ന് എനിക്കറിയത്തില്ല. സംഭവം നിങ്ങൾ എന്നെ കൊണ്ടാവുന്നൊരു സഹായം എന്ന് വെച്ചാൽ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഒരു വീഡിയോ ചെയ്യാമല്ല, അല്ലാണ്ട് കൂടുതലായിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും, വ്യൂവേഴ്സായ നിങ്ങളെ കൊണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലുമൊക്കെ പ്രമുഖ യൂട്യൂബേഴ്സിനെ അറിയുമെങ്കിൽ അവർക്കൊരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവർ ഈ ഒരു സംഭവത്തെ പറ്റി അറിയുന്നുണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ നമ്മുടെ റെജിസ്റ്ററിനൊക്കെ കോണ്ടാക്ട് ചെയ്ത സംഭവം നടക്കും. സിമ്പിളായിട്ട് ആ സ്ട്രൈക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് മാറ്റുന്ന അത്രയും നല്ലത്. ഓക്കെ, നമ്മളൊരു കേരളത്തിൽ നിന്നൊരു യൂട്യൂബർ ഹണ്ടറൊക്കെ അടിച്ച് പോവാന്നൊക്കെ പറഞ്ഞാൽ ചാനലടിച്ച് പോയിട്ട് ചാനലൊക്കെ നിർത്താൻ പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ്, അറിയാലോ. ഓക്കെ, അപ്പോൾ എന്നെ കൊണ്ടാകുന്ന കാര്യം ഞാൻ ചെയ്തു. അപ്പോൾ നിങ്ങളെ കൊണ്ടാകുന്നത് നിങ്ങൾ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം എല്ലാ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്തുവിടുക. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഏകദേശം ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ നാളെ ഒരു കിടിലം വീഡിയോ ചെയ്യുന്നുണ്ട് എല്ലാ കൂട്ടർക്കും. ബൈ ബൈ.